ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മുടെ ഇന്ത്യക്കകത്ത് വെച്ചോ അല്ലെങ്കിൽ വിദേശത്ത് വെച്ചോ മരണപ്പെടുന്ന ആളുകളുടെ മൃതശരീരം എങ്ങനെയാണ് ഫ്ലൈറ്റിൽ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്? ഇത് കുറേ നാളുകൾക്ക് മുൻപ് വന്നൊരു കമൻ്റ് ആയിരുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ഇന്ത്യക്കകത്തും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും ഹ്യൂമൻ റിമെയിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അയാട്ട കോഡിംഗ് അനുസരിച്ചിട്ട് ഡെഡ് ബോഡിക്ക് പറയുന്നത് ഹ്യൂമൻ റിമെയിൻസ് എന്നാണ്. അപ്പോൾ ഹ്യൂമൻ റിമെയിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഓരോ എയർലൈൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജ് ആയിരിക്കും. എയർപോർട്ടിൽ ഏകദേശം ഒരു 3 മുതൽ 5 മണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാർഗോ ആയിട്ടാണ്, നോർമൽ കാർഗോ ആയിട്ടാണ് എപ്പോഴും ഹ്യൂമൻ റിമെയിൻസ് ബുക്ക് ചെയ്യുന്നത്. ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ കൂടെ പോകണം എന്ന് നിർബന്ധമില്ല. എന്നാലും കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയിം ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആരും അക്കമ്പനി ചെയ്യാതെ പോകുന്ന ഹ്യൂമൻ റിമെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെല്ലുന്ന സമയത്ത് റിസീവ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ആളും അഡ്രസ്സും എല്ലാം തന്നെ ഈ ഒരു ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കണം. ഇനി എയർക്രാഫ്റ്റിലേക്ക് ഈ ഹ്യൂമൻ റിമെയിൻസ് ലോഡ് ചെയ്യുന്നതിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഹ്യൂമൻ റിമെയിൻസ് എയർപോർട്ടിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയും അതുപോലെ തന്നെ അത്രയും റെസ്പെക്റ്റ് കൊടുത്തുമായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസ്. ഈ പല എയർപോർട്ടിനനുസരിച്ചിട്ടും ഫെസിലിറ്റീസ് വ്യത്യാസം വരാം. ചില എയർപോർട്ടിലൊക്കെ ആംബുലൻസ് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ അടുത്ത് വരെ പോയിട്ട് അവിടെ നിന്നായിരിക്കും ഈ ഒരു ഹ്യൂമൻ റിമെയിൻസ് ഫ്ലൈറ്റിലേക്ക് ലോഡ് ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് അങ്ങനെ ആകണമെന്നില്ല. കാരണം ചെറിയ എയർപോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റീസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രോളിയിലായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പാലറ്റ്, ഇപ്പോൾ വൈഡ് ബോഡി എയർക്രാഫ്റ്റ്, വലിയ എയർക്രാഫ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലറ്റ് ബോർഡിംഗ് എന്ന് പറയും. അപ്പോൾ ഈ പാലറ്റിലായിരിക്കും ഈ ഒരു ബോഡി ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ ഹ്യൂമൻ റിമെയിൻസ് എയർക്രാഫ്റ്റിനകത്തേക്ക് ലോഡ് ചെയ്യുന്നത്. ഹ്യൂമൻ റിമെയിൻസ് എപ്പോഴും എയർക്രാഫ്റ്റിനകത്തേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് പാലറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ലോഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നെറ്റ് ഇട്ടിട്ട് സെക്യൂർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നാരോ ബോഡി എയർക്രാഫ്റ്റ്, അതായത് ചെറിയ എയർക്രാഫ്റ്റിലാണ് ഈ ഒരു ഹ്യൂമൻ റിമെയിൻസ് ലോഡ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും ബൾക്ക് ലോഡിംഗ് ആണ് നടക്കുന്നത്. അതായത് ടെയിലിൻ്റെ സൈഡിലായിരിക്കും ലോഡ് ചെയ്യുന്നത്. ടെയിലിൻ്റെ സൈഡിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഹ്യൂമൻ റിമെയിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ടെയിലിനെ ഫേസ് ചെയ്തിട്ട് ആ ടെയിലിൻ്റെ സൈഡിലേക്കായിരിക്കും യൂഷ്വലി വെക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ റിമെയിൻസ്, ആ ഒരു ശരീരം അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ശരീരം മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഫാസൻ ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യും. നെറ്റിട്ട് സെക്യൂർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ റിമെയിൻസ് ലോഡ് ചെയ്യുന്ന ആ ഒരു ബൾക്ക് ലോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ബാഗ്സ് ഒന്നും വെക്കാറില്ല. പിന്നീട് വേറെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളത്, ഇപ്പോൾ ലൈവ് ആനിമൽസിനെ കൊണ്ടുപോകുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഹ്യൂമൻ റിമെയിൻസ് ലോഡ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ നമ്മൾ പെറ്റ്സിനെയൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യില്ലേ, ഇപ്പോൾ പട്ടിയോ പൂച്ചയോ ഒക്കെ നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ലൈവായിട്ടുള്ള ആനിമൽ ഉള്ള ആ ഒരു ഏരിയയിൽ ഹ്യൂമൻ റിമെയിൻസ് ലോഡ് ചെയ്യാറില്ല. അതുപോലെ ഫുഡ് ഐറ്റംസ് വെക്കുന്ന ആ ഒരു ഏരിയയിൽ ഹ്യൂമൻ റിമെയിൻസ് ലോഡ് ചെയ്യാറില്ല. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഹ്യൂമൻ റിമെയിൻസ് എവിടെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത് എന്നും അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസും ക്യാപ്റ്റന് നോട്ടിഫിക്കേഷനായിട്ട് കൊടുക്കാറുണ്ട്. നോട്ടോക്ക് എന്ന് പറയും. അത് ക്യാപ്റ്റന് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആ ഒരു ഏജൻസി എല്ലാവരും തന്നെ അറിയിക്കാറുണ്ട്. ഇനി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ റിമെയിൻ ആയിരിക്കും ആദ്യം ഓഫ് ലോഡ് ചെയ്യുന്നത്. ഈ ബൾക്കിൽ അല്ലെങ്കിൽ ടെയിൽ സൈഡിൽ ഇത് ലോഡ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം പെട്ടെന്ന് ഓഫ് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓഫ് ലോഡ് ചെയ്യുന്ന ഈ ഹ്യൂമൻ റിമെയിൻസ് ഇപ്പോൾ വലിയ എയർപോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആംബുലൻസിൻ്റെ സർവീസ് ഉണ്ടാവും. അവിടുന്ന് നേരെ ആംബുലൻസ് കയറ്റിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനിൽ നിന്ന് വരുന്ന ഒരു ഹ്യൂമൻ റിമെയിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റംസ് ക്ലിയർ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി നേരത്തെ അറിവുള്ളത് കൊണ്ട് തന്നെ കസ്റ്റംസ് എല്ലാം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് വിടും. ഒരുപാട് ഡിലേ ഒന്നും വരാറില്ല. അതുപോലെ ഇത് പാസഞ്ചേഴ്സ് പോകുന്ന വഴിയിലൂടെയൊന്നും ആയിരിക്കില്ല ഇത് പുറത്തേക്ക് ഹ്യൂമൻ റിമെയിൻസ് കൊണ്ടുപോകുന്നത്. അതിന് പകരമായിട്ട് ഇതിന് പ്രത്യേക എക്സിറ്റ് ഉണ്ടാവും സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ കാർഗോ എക്സിറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കാർഗോ എക്സിറ്റ് ഇല്ലെങ്കിൽ പ്രത്യേക എക്സിറ്റ് വഴിയായിരിക്കും ഈ ഹ്യൂമൻ റിമെയിൻസ് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് പുറത്ത് കാത്തു നിൽക്കുന്നത് ആരാണോ അവർ റിസീവ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹ്യൂമൻ റിമെയിൻസ് എപ്പോഴും നോർമൽ കാർഗോ ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ 3 മുതൽ 5 മണിക്കൂർ മുൻപ് ഹ്യൂമൻ റിമെയിൻസ് ഈ ഒരു ചെക്കിങ്ങിന് വേണ്ടി എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അക്കമ്പനി ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പോകുന്ന ആളുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഫ്ലൈറ്റിലായിരിക്കണം പോകേണ്ടത്. അതുപോലെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. റേറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, കുട്ടികളുടെ റിമെയിൻസ് ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ 50 കിലോ, അതും ആ ഒരു കൊഫിൻ കൂടെയാണ് 50 കിലോയും. അതുപോലെ അഡൾട്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 100 കിലോയുമാണ് സാധാരണ രീതിയിൽ കണക്കാക്കുന്നത്. ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 200 കിലോ വരെ അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കാം. പക്ഷേ അതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാറില്ല.
കൂടുതൽ എയർലൈൻസും. പക്ഷേ ഡിപ്പെൻസ് കേട്ടോ, ഓരോ എയർലൈൻസ് അനുസരിച്ചിട്ടും അവർക്ക് റൂൾസിന് വ്യത്യാസം വന്നെന്നിരിക്കാം. റേറ്റും അതുപോലെ തന്നെ കിലോയ്ക്ക് നോക്കിയിട്ടാണ് റേറ്റും കണക്കാക്കുന്നത്. അപ്പോൾ അത് ഓരോ എയർലൈനും ഡിഫറൻ്റ് ആയിരിക്കും എന്താണ് റേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇൻ്റർനാഷണൽ നിന്ന് വരുമ്പോൾ ക്യാൻസൽ ചെയ്ത പാസ്പോർട്ട്, അതുപോലെ എംബസിയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ ആവശ്യമാണ്. അല്ലാതെ കോമൺ ആയിട്ട് വേണ്ട ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും സാധാരണ മരണം അല്ലെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ എംബാം ചെയ്ത സർട്ടിഫിക്കറ്റ്, അതെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു ഹ്യൂമൻ റിമൈൻസ് അകത്തേക്ക് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെയധികം കെയറും റെസ്പെക്റ്റും കൊടുത്ത് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരിക്കലും ഇത് എയർപോർട്ടിലെ ഏതെങ്കിലും ഒരു ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് തുറന്നു നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അത്രയും റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് എയർപോർട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ബുക്കിംഗ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മരിച്ച ആളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഈവൻ സന്നദ്ധ സംഘടനകൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് വെച്ച് മരിച്ച ഒരാളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരുമില്ല, ഇപ്പോൾ ക്ലെയിം ചെയ്യാനില്ലാത്തൊരു ശരീരമാണ്, പക്ഷേ ഇന്ത്യൻ നാഷണൽ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും എംബസി തന്നെയായിരിക്കും മുൻകൈ എടുത്തിട്ട് ഇത് നാട്ടിലേക്ക് അയക്കുന്നത്. അത് എയർ ഇന്ത്യ തന്നെയാണ് കൊണ്ടുവരാറുള്ളത് സാധാരണ രീതിയിൽ. മറ്റ് എയർലൈൻസ് ഒന്നുമല്ല കൊണ്ടുവരുന്നത്, എയർ ഇന്ത്യയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ വന്ന് മരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും യെല്ലോ ഫീവർ, പ്ലേഗ്, ആന്ത്രാക്സ് ഇതൊക്കെ വന്ന് മരിച്ച ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹ്യൂമൻ റിമൈൻസ് പല സമയത്തും എയർലൈൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാറില്ല. അതിന് പകരം കംപ്ലീറ്റ് അത് ക്രിമേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിതാഭസ്മമായിട്ടായിരിക്കും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല എയർലൈൻസും സമ്മതിക്കാറുള്ളത്. ആ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ പല രാജ്യങ്ങളിലേക്കും പല എയർലൈൻസും ഇപ്പോഴും വയ്ക്കുന്നുണ്ട്. പല ആളുകൾക്കും സംശയം ഉണ്ടാവാറുണ്ട്, എങ്ങനെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹ്യൂമൻ റിമൈൻസ് വരുന്ന സമയത്ത് എയർപോർട്ടിലുള്ളവരും ഒക്കെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചെറിയൊരു സംശയം ഉണ്ടാവാറുണ്ട്. വളരെയധികം റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ റിമൈൻസ് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് വരുന്ന വഴിയെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, വളരെ ചെറിയ ഇൻഫർമേഷൻ ആയിരുന്നു എന്നറിയാം. എന്നാലും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.